Hi everyone, good morning to all. Hope you all are keeping fine. Let's join our hands and close our eyes for a short prayer. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ആ, ആ. ഇന്നത്തെ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരം നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് ഇ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഇ. ഇ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എത്ര വാക്കുകൾ അറിയാം എന്റെ കൂട്ടുകാർക്ക്? ഒരുപാട് വാക്കുകൾ അറിയാമല്ലേ. നമുക്ക് ചില വാക്കുകൾ പരിചയപ്പെടാം. ഇല, ഇഞ്ചി, ഇമ, ഇഷ്ടിക, ഇഷ്ടം. കൂട്ടുകാരെ, നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലായി ഒരുപാട് മരങ്ങളുണ്ടല്ലേ. മരങ്ങളിൽ നിറയെ ഇലകളുമുണ്ട്. എന്റെ കൂട്ടുകാർക്ക് അവയുടെയൊക്കെ പേരറിയാമോ? ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് പരിചിതമായ കുറച്ച് ഇലകൾ കാണിക്കാം. അവയുടെ പേരറിയാമെങ്കിൽ അത് ഉറക്കെ പറയണേ. ഈ ഇലയുടെ പേരെന്താണ്? മാവില. മാവില എല്ലാവരും കണ്ടിട്ടില്ലേ? ഇതോ ഈ ഇലയുടെ പേര് പ്ലാവില. ഈ ഇല എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ഇലയുടെ പേരെന്താണ്? വാഴയില. ഇത് കണ്ടിട്ടുണ്ടോ? അമ്മ കറി ഉണ്ടാക്കുമ്പോൾ അതിലിടാറില്ലേ. ഈ ഇലയുടെ പേരെന്താണ്? കറിവേപ്പില. ഈ ചെടി കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. റോസ് ചെടിയാണല്ലേ. റോസിന്റെ ഇല എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ പഠിച്ച അടുത്ത വാക്കെന്താണ്? ഇഞ്ചി. ഇഞ്ചി എന്തിനാ ഉപയോഗിക്കുന്നേ? കറി വെക്കുമ്പോൾ അമ്മ അതിലിടാറുണ്ടല്ലേ. അതെന്തിനാ? കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഈ എന്ന അക്ഷരത്തിൽ പഠിച്ച അടുത്ത വാക്ക് ഏതാണ്? ഇമ. ഇമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എന്റെ കൂട്ടുകാർക്കറിയാമോ? കൺപീലിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് ഇമ. ഇ എന്ന അക്ഷരത്തിൽ നമ്മൾ അടുത്തതായി പഠിച്ച വാക്കേതാണ്? ഇഷ്ടിക. ഒരൊക്കെ പറഞ്ഞേ, ഇഷ്ടിക. ഇഷ്ടിക എന്തിനാ ഉപയോഗിക്കുന്നത്? വീടുണ്ടാക്കുമ്പോൾ ഇഷ്ടികയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അവസാനമായി നമ്മൾ പഠിച്ച വാക്കോ? ഇഷ്ടം. ഇനി നമുക്ക് ഇ എന്ന അക്ഷരം എഴുതി പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ചെറിയ ഒരു റാ എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക് വളച്ച് നമ്മൾ പഠിച്ച ന എന്ന അക്ഷരം എഴുതി നേരെ വളച്ച് ഇങ്ങനെ എഴുതണം. മനസ്സിലായോ എൻ്റെ കൂട്ടുകാർക്ക്? ചെറിയ ഒരു റാ എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക് വളച്ച് ന എന്ന അക്ഷരം എഴുതുന്നത് പോലെ എഴുതി താഴേക്ക് വളച്ച് ഇങ്ങനെ എഴുതണം. ഇനി നമുക്ക് ടു ലൈൻ ബുക്കിൽ ഇ എന്ന അക്ഷരം എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. റാ എഴുതുന്നത് പോലെ വന്ന് മുകളിലേക്കെടുത്ത് ന എന്ന അക്ഷരം എഴുതുന്നത് പോലെ എഴുതി ആ വരിയിൽ കൂടി വളച്ച് ഇങ്ങനെ എഴുതണം. മനസ്സിലായോ?
ഈ എഴുതാൻ എല്ലാവരും പഠിച്ചോ? ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഇ. വാക്കുകൾ ഇല, ഇഞ്ചി, ഇമ, ഇഷ്ടിക, ഇഷ്ടം. താങ്ക് യു ചിൽഡ്രൻ. ഗോഡ് ബ്ലെസ് യു.